എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട വേക്കൻസി അനുസരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അത് സ്ഥലത്തുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളിലുള്ള കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ചില സ്കൂളുകളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ അന്വേഷിക്കുക, അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇനി സീറ്റുണ്ടോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഫോം വാങ്ങി ഫില്ല് ചെയ്തുകൊണ്ട് ആ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ അതിലെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 1 മുതൽ ജൂലൈ 4 തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിനാണ് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസ് ആണ് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് താല്പര്യം, ആ ഒരു സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊമേഴ്സ് സീറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫറിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു 1 മുതൽ 4 തീയതി വരെ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ സമർപ്പിക്കാം. അതായത് കോഴ്സ് മാറ്റം മാത്രമേ പറ്റുകയുള്ളൂ, കാരണം കമ്മ്യൂണിറ്റി കോട്ടയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.